ഒക്കെന്തോ പറ്റിക്കണു. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ? ആന്നും വേണ്ട, ഓളെ നല്ലൊരു മനഃശാസ്ത്ര ഡോക്ടറെ കാണിക്കണോ? അത് തന്നെയല്ലേ ഇതിപ്പോ ഞാനും പറഞ്ഞേ. അപ്പൊ സൈക്കാട്രി എന്ന് പറഞ്ഞ പ്രാന്താ? ഓ, ഉമ്മാക്ക് വട്ടൊന്നുമില്ല ഇപ്പ. ഇല്ല, പക്ഷെ വട്ടിന്റെ തുടക്കാണോ എന്നൊരു സംശയം ഉപ്പാക്കുണ്ട്. എത്ര നല്ല ബിരിയാണി, നെയ്ച്ചോറും ഉന്നക്കായൊക്കെ ഉണ്ടാക്കി തന്ന ഓളാണ്. ഓളിപ്പോ കംപ്ലീറ്റ് ചക്കമ്മലാണ് കളി. ഈ ചക്കല ഓൾക്കാരോ കൈവശം കൊടുത്തിക്കണെന്ന് എനിക്ക് തോന്നുന്നത്. ഞമ്മളെങ്ങനെ മുന്നോട്ട് ജീവിക്കും? മുമ്പത്തെ കാര്യം ചിന്തിക്കാണ്ട് ഇപ്പത്തെ കാര്യം ചിന്തിക്കാൻ നോക്ക്. എനിക്ക് പയച്ചിട്ടും അയിനിങ്ങൾ എന്തിനാ ബേജറാവുന്നത്? ഞമ്മള് പാക്കറ്റ് പൊട്ടിക്കണേ ചൂടുള്ളത്തിൽ നൂഡിൽസ് ഭക്ഷണം നമ്മള് ബഹിഷ്കരിക്കണില്ലല്ലോ. ചക്കല്ലേ അതിനെ നൂഡിൽസ് തീർന്ന് പക്ഷേ കുടുങ്ങിയോ? ആ, അയിന് പണിയുണ്ട്. ഇങ്ങക്ക് ഞമ്മള് പെട്ടെന്നൊരു കോയി ബിരിയാണി ഉണ്ടാക്കി തന്നാലോ? വെറും അരമണിക്കൂറുണ്ട്. സ്വാദിഷ്ടമായ രുചികരമായ കുക്കർ ബിരിയാണി. അതെ മോനെ, ഇജ്ജ് പോയിട്ട് കുറച്ച് കോയി മേടിച്ചിട്ട് വാ. ഉമ്മ വരുമ്പളേക്ക് ഉമ്മക്ക് സംഭവം സാറാക്കാം. വേഗം പോയിട്ട് വാ. ഇജ്ജ് വരുമ്പളേക്ക് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ റെഡിയാക്കാം. രണ്ടാളും പുറപ്പെടാനേ. അല്ല, ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ? ഇജ്ജ് വേണേ കണ്ടുപഠിച്ചോ ചിക്കൻ കുക്കർ ബിരിയാണി. നമ്മൾ അൻവറിന്റെ വീട്ടിലുണ്ടാക്കിയിട്ട് ഭയങ്കര അഭിപ്രായം. വെറും അരമണിക്കൂർ മതി. ഇവനെ വന്ന് പഠിച്ചോ. ഒരു പാചക ക്ലാസ് ആയിക്കോട്ടെ. ഞമ്മളില്ലേ നല്ല ഭക്ഷണം ഉണ്ടാക്കിയപ്പോ നിങ്ങൾക്ക് ആർക്കും വേണ്ട. പഠിച്ചോ പൊറുക്കൂലോ. നാലു നേരം ചക്ക അയച്ചാലും പഠിച്ചോ പൊറുക്കൂല. സംസാരിച്ചിക്കാൻ നേരമില്ല മോളെ, പോരു. അരമണിക്കൂറുണ്ട്. നിങ്ങൾ വലിയ ആൾക്കാർ, നിങ്ങൾ അങ്ങ് ഉണ്ടാക്കിയോടി. ചക്ക മതി. എന്റെ ഉമ്മാക്ക് നല്ല ബിരിയാണി എങ്ങനെയാ കഴിക്കാൻ നമ്മൾ കാണിച്ചു കൊടുക്ക. മോളെ, ഇനി ഒരൊറ്റ വിസിലടിച്ച് ആവി പൊന്തിയ ബിരിയാണി റെഡി. അൻവറിന്റെ പേരെ ബിരിയാണി കഴിച്ചിട്ട് എന്ത് ടേസ്റ്റ് ആണ്? നീ സെഞ്ചുറി അടിക്കും. എന്നാ പിന്നെ ഓ സെഞ്ചുറി അടിച്ചിട്ട് ബാക്കി കാര്യം. വാ. അടിച്ചോട്ട്. ധോണിയെ തൊയ്യാണ്ട് പന്തടിക്കട. മോനെ നോക്കി കണ്ടൊക്കെ കളിക്ക് ധോണിയെ. That was no doubt the instruction from Dhoni. Now mone oru 100 adikku to adikku. Dhoni 100 adikku adikku. Na da cooker ada 1080 enna adichikani. Oru karinja manam kittenni adinte kodali karinja manavumma. Alla mone, alla onni ammal kurir biriyani kali pogunu. ചിക്കൻ വായിക്കാൻ ഞാൻ ഓടി ഓട്ടം. ഒളിമ്പിക്സിൽ ഓടിയിരിക്കും. ഊസൈൻ ബോൾട്ട് വരെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ബിരിയാണി പോയല്ലോ. അതാണ് നമ്മൾ പറഞ്ഞത്, ഈ ക്രിക്കറ്റ് ഒരു മോശം കളിയാണ്. നമുക്ക് തൽക്കാലം കഞ്ഞി എന്നെ കുടിക്കാം. ചില സാങ്കേതിക കാരണങ്ങളാൽ ചക്ക ബഹിഷ്കരണം പിൻവലിച്ചിരിക്കുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ കഞ്ഞി തരാൻ പറ്റുന്നതല്ല. കാരണം ആ കഞ്ഞും കൂട്ടാനിപ്പോ സാന്തേച്ചിന്റെ പശുവിന്റെ പള്ളയിലേക്കും. വല്ലാത്തൊരു ചൈത്തായി പോയി പത്തു. ഉമ്മ എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. നിങ്ങക്ക് രണ്ടാലും വിശക്കല്ല, എനിക്ക് പൈക്കാണ്. രാവിലെ വെട്ട ചക്കേന്റെ കുറച്ച് ബാക്കി ഉണ്ടിട്ടോ, അത് മാണേ തരട്ടോ. എടുക്ക്, പിന്നെ അതങ്ങോട്ട് തിന്നല്ലേ. അനക്ക് വിശപ്പില്ല പത്തു? ഞാൻ അതിന് ചക്ക ബഹിഷ്കരണത്തെ പങ്കെടുത്തില്ലേലോ. എന്റെ പള്ള ഫുള്ളാ. എന്നാ പിന്നെ ആ ബാക്കിയുള്ള ചക്ക നമുക്ക് മൂന്നാക്കൂടി അങ്ങോട്ട് തിന്നാലേ. എടുത്തോ ചക്ക. ദുഃഖോ മടലോ ഓക്കാനം വിളഞ്ഞി ആവലാതി കുരു. വെറുതെ ആശ്വാസം ഉണ്ടോ? ആശ്വാസോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. എന്താന്നറിയില്ല, രണ്ടു സൈഡ് പല്ലിന് വേണ്ട ഒരു വേദന. അതെ, പ്ലാവില നല്ലോണം ചവച്ചരച്ച് പല്ലി വെച്ചാ മതി. പല്ലി പേരിന്റെ പമ്പ കടക്കൂ റിസ്വാനി. അല്ല, എന്റെ ചക്കന്റെ മഹാത്മ ഇപ്പോഴും തീർന്നില്ലേ? സത്യം പറഞ്ഞ ഈ ചക്ക എന്ന് പറയുന്നത് ഔഷധത്തിന്റെ കലവറാണ്. ഞമ്മൾ അന്ന് അൻവറിന്റെ പേരിൽ ഞമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി
ഒരു പ്രാവശ്യം ചക്ക വീണപ്പോ മുയല് ചത്ത് ചരിച്ച എല്ലാ പ്രാവശ്യവും മുയല് ഇങ്ങനെ ചാർന്നിക്കുക. മക്കളെ, ചക്ക എന്ന് പറയുന്നത് ഔഷധങ്ങളുടെ കലവറയാണ്. ചക്കേനെ നമ്മൾ തിരിച്ചറിയണം. രോഗങ്ങളില്ലാത്ത ജീവിതം ചക്ക നമുക്ക് വെച്ചു നീട്ടു. ചക്ക തിന്നുക, തിന്നാൻ പ്രേരിപ്പിക്കുക. ചക്ക ബഹിഷ്കരിച്ചതിന് അന്നോട് നമ്മള് ക്ഷമ ചോദിക്കണം. മാത്രല്ല, നമ്മളെ മുറ്റത്ത് ഒരു പ്ലാവും തൈ നടാനും നമ്മൾ തീരുമാനിച്ചു. ചക്ക വിജയിക്കട്ടെ, ചക്ക വിജയിക്കട്ടെ, ചക്ക വിജയിക്കട്ടെ, ചക്ക വിജയിക്കട്ടെ.